ഹായ് ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഇന്നത്തെ ദിവസത്തെ മുഴുവനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് പനിയുള്ള ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, രണ്ടാം ദിവസത്തെ വീഡിയോ ആണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഈവനിങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. ഇതേ കുറച്ച് പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അത് വൈകുന്നേരത്തെ ഒരു ക്ലിപ്പാണ്. ഇന്ന് രാവിലെ എണീറ്റ് ഉള്ള ടൈമാണ് ഈ കാണുന്നത് കേട്ടോ. പുലർച്ചെ എണീറ്റിട്ടുണ്ടായിരുന്നു, പിന്നെ ഉറങ്ങിയതിന് ശേഷം 8 മണി കഴിഞ്ഞിട്ടാണ് എണീറ്റത് കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ കുറേ നേരം അങ്ങനെ ഉറങ്ങാതെ കിടന്നതിന് ശേഷം ഉറങ്ങിയതുകൊണ്ടാണ് 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലൊന്നും അങ്ങനെ കിടക്കില്ല, വിചാരിച്ചാലും കിടക്കാൻ കഴിയില്ല കേട്ടോ 8 മണിക്കൊന്നും. അപ്പോൾ ഇന്ന് ഏതായാലും 8 മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഉണർന്നിട്ടുണ്ടായിരുന്നപ്പോൾ കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ മഞ്ഞും ഉണ്ടായിരുന്നു, കുറവാണ്, ഇന്നലത്തെ അപേക്ഷിച്ചൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ആ ഒരു വിശേഷങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ രാവിലെ എന്ന് മാത്രമല്ല, ഇന്ന് ഫുള്ള് എളുപ്പപ്പണിയായിട്ടാണ് നമ്മൾ നടക്കുന്നത്. രാവിലെ അത് കടുക് മാത്രം ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടോ. പിന്നെ അതിന് പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കൂട്ടി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും കിടന്നിട്ട് 11:30 ഞാൻ എണീക്കുന്നത്. ചായ റവ ഉപ്പുമാവും പപ്പടവും ചായ ഉണ്ടാക്കി അത് കഴിച്ചതിന് ശേഷം മരുന്നൊക്കെ കുടിച്ച് അങ്ങനെ കിടന്നു. പിന്നെ 11:30 എണീക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് അതിനിടയ്ക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പയറും അതുപോലെ മീനും ഒക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ 11:30 എണീക്കുന്നത് കേട്ടോ. പിന്നെ ആണ് നമ്മൾ ഉപ്പേരിയും മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ രാവിലെ മുതൽ തന്നെ ഏട്ടൻ ഇവിടെ മുറ്റത്തിൻ്റെ സൈഡിൽ കാട് വെട്ടലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എണീക്കുന്ന മുന്നേ തന്നെ ഏട്ടൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ആ ഒരു ടൈമിൽ പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ കിടക്കുമൊന്നുമില്ല. പിന്നെ അവരെന്തെങ്കിലും പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിടക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അറിയാതെ അങ്ങനെ അങ്ങോട്ട് കിട്ടിപ്പോയതാണ്. അപ്പോൾ ഇത് നമ്മൾ പയറുപ്പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അതും പയറും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട്, ഇതിലോട്ട് ഒരുപാട് വെള്ളമൊഴിക്കണില്ല, പിന്നെ ആവിയിലും അല്ല വേവിച്ചെടുക്കുന്നത്, കുറച്ച് വെള്ളമൊഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ അതങ്ങോട്ട് കഴിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ മീൻ കുറേ നേരമായി ഞാൻ മീൻ നോക്കുന്നു കേട്ടോ. ഇത് തണുപ്പ് പോകുന്നുണ്ടോ, തണുപ്പ് പോകുന്നുണ്ടോ എന്ന്, എവിടെ ഇത് ആണെങ്കിൽ എന്നുമില്ലാതെ അത്രയും തണുപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാൻ ചോറ് വെച്ചു. ചോറ് വെച്ചതിന് ശേഷമാണ് ഈ പരിപാടിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ നമ്മൾ ഉപ്പേരി ഇങ്ങനെ വായി നോക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്കാണ് നമ്മൾ പാത്രം കഴുകലും അങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവിടെ ആ പണിയെടുക്കുന്നതിൻ്റെ ടൈമിൽ എനിക്കിവിടെ എളുപ്പ പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് എങ്കിൽ കൂടി അവിടേക്കും കൂടി ഒന്ന് പോയി നോക്കൂ കേട്ടോ. എന്നിട്ട് അങ്ങനെയാണ് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു രാവിലെ നീറ്റിട്ട് ചായയും അതുപോലെ ചോറൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. എവിടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഞാൻ എണീക്കുന്നതിന് മുന്നേ തന്നെ ആൾ കാട് കെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കൂടി കിടക്കാം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാതെ രക്ഷപ്പെടാം എന്ന് വിചാരിച്ചതിൽ നിന്ന് ചീറ്റിപ്പോയേ, നടന്നില്ല. പിന്നെ അതേ നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഷ്ണമൊക്കെ പുറത്തേക്ക് വെച്ച ആ ഒരു ടൈമിൽ തന്നെ പുളിയും വെള്ളത്തിലിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ അതും എളുപ്പ പണിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2-3 മണി ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിയ ആ ഒരു ടൈമിലാണ് നമ്മൾ
പുളി ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പുളിയൊക്കെ നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അപ്പോഴേക്ക് ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ അപ്പൂസ് ഒന്ന് ഭയങ്കര കളിയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവന് മുറ്റത്ത് കൂടെ മുറ്റത്ത് വിടാൻ ധൈര്യമില്ല കേട്ടോ, തേങ്ങ ഇടനാൾ ഇതുവരെ വന്നിട്ടില്ലേ. വരാമെന്ന് പറഞ്ഞ് അവരിവിടെ നിന്നു എന്നല്ലാതെ തേങ്ങ ഇടനാളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ വീണ് വീണ് കഴിഞ്ഞു തോന്നുന്നു. ഇനിയും മുച്ചിങ്ങ ഉണ്ടല്ലോ, അച്ചിങ്ങ, അതൊക്കെ വീഴലുടങ്ങാനായിട്ടുണ്ട്. അതൊന്ന് വീണ് ഓട് പൊട്ടി, അതുപോലെ വേറെ വീഴുന്നുണ്ട്. മട്ടൽ ഇനി എപ്പോഴാണ് ആ വീഴുക? മട്ടൽ ആവുന്ന ഒരു ടൈമിൽ, നമ്മൾ കയറുന്ന ടൈമിൽ വീഴാൻ കണ്ടിട്ടുള്ള മട്ടലും കൂടി പച്ച മട്ടൽ വെട്ടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇതുവരെ മട്ടലൊന്നും താഴത്ത് എത്തിയിട്ടില്ല. ഇനി എപ്പോഴാണാവോ അത് വീടിൻ്റെ അകത്തെത്തുന്നത്. അപ്പോൾ അങ്ങനെ അതെ, അതുകൊണ്ട് അവനെ പുറത്തേക്ക് ഇറക്കാനും ധൈര്യമില്ല. നമുക്ക് അതിൻ്റെ ചോട്ടിൽ പുല്ല് പറിക്കാനും അടിച്ചു വരാനും പോലും ധൈര്യമില്ലാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അന്നൊരു ദിവസം നമ്മൾ അടിച്ചു വാരികളുടെ തിരിഞ്ഞ ടൈമിലാണ് തേങ്ങ വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതേ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തോട്ടോ. മീൻ മുഴുവനായിട്ട് തണുപ്പ് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ എനിക്ക് നിൽക്കാൻ വയ്യ എന്ന് തോന്നിയതുകൊണ്ട് വേഗം അതൊക്കെ അതിലിട്ടിട്ട് വേഗം ഇരിക്കും, പിന്നെയും പണി തുടങ്ങും, പിന്നെയും ഇരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇന്ന് ആരെ അടുക്കളയ്ക്ക് കാണാനില്ല കേട്ടോ. മറ്റത് വെള്ളം വെള്ളം അല്ലെങ്കിൽ എന്താണ് കഴിക്കാനുള്ളത് എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും അടുക്കളയ്ക്ക്. ഇന്ന് ഈ ഭാഗത്തേക്ക് ആരെയും കാണാനില്ല കേട്ടോ. അപ്പൂസിനെ പോലും ഇന്ന് ഇവിടെ കാണാനില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം അതെ, അപ്പൂസ് കുറേ നേരമായി പാല് വേണം പാല് വേണമെന്ന് പറയാൻ തുടങ്ങി കേട്ടോ. പാലും പിന്നെ അതുപോലെ കോലുമിട്ടായും. കോലുമിട്ടായിക്ക് അപ്പൂസ് കോമി കോമി എന്നാണ് പറയണത്. കോലുമിട്ടായി എന്ന് പറയില്ല, കോമി വാങ്ങാൻ പോകണം, പാല് വാങ്ങാൻ പോകണം. അങ്ങനെ ലാസ്റ്റ് പോയി. ലാസ്റ്റ് അവർ രണ്ട് പേരും കൂടെ കോലുമിട്ടായും പാലും വാങ്ങാൻ പോയി വന്നതാണ് കേട്ടത്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കട, പള്ളിയുടെ അടുത്ത് തന്നെയാണ് കട. നമുക്കൊന്ന് നോക്കിയേ കാണും കേട്ടോ. കടേൻ്റെ ഉള്ളിലേക്ക് കാണില്ല, പക്ഷെ അടുത്തെത്തുന്നത് വരെ കാണും കേട്ടോ. പിന്നെ അത് എവിടേക്കാണ് ഏട്ടന്ന് രാവിലെ തൊട്ട് നന്നാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടുത്തെ കാടുകൾ വെട്ടി, പിന്നെ ഇവിടെ കുറച്ച് ചെത്തിക്കോരാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ ഇത് ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെ അടിക്കാനും മറ്റുള്ളതിനൊക്കെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇത് ഏതുകൊണ്ടല്ലോ, ഒരു മാവിൻ്റെ തൈയാണ് കേട്ടോ. ഇത് നമ്മൾ വേറെ സ്ഥലത്തേക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ചെറുനാരങ്ങയുടെ തൈയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു. പിന്നെ അത് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ അടയ്ക്കാപ്പഴത്തിൻ്റെ തൈ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതങ്ങനെ നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. അടിയിലൊരു കൊമ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നീണ്ടങ്ങോട്ട് പോകുന്നുണ്ട്. മുകളിൽ നിന്ന് തേങ്ങ വീണ് അതും കഴിഞ്ഞു കേട്ടോ. പിന്നെ അതേ, നമ്മൾ നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ. നാരകത്തിനുമേ എന്തോ ഇലയൊക്കെ ഇങ്ങനെ നശിച്ച് പോകണത് കാണാനുണ്ട് കേട്ടോ. അതൊക്കെ ഒപ്പം വെച്ച നാരങ്ങത്തെ നാരങ്ങയുടെ തൈയാണ് കേട്ടോ. അത് വലിയ നാരങ്ങയാണ്, അതേ കണ്ടില്ലേ, ഇലയൊക്കെ കേട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തെങ്ങിൻ്റെ ആ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടെണ്ണം മാത്രമേ വലുതായി വന്നിട്ടുള്ളൂ, ഒന്ന് ഇതും അതുപോലെ ഒന്ന് ഇതും. ഇതിലുള്ള ഇലകൾ കണ്ടില്ലേ, ഇതിലെ ഇല എവിടെയെന്നുള്ളത് നമുക്ക് എണ്ണി നോക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേ കാണിച്ചു തരുന്നതാണ് കരിമ്പ്. കരിമ്പ് വാങ്ങിക്കൊള്ളുന്നു, അതവിടെ അങ്ങനെ ഇട്ടു, അതങ്ങനെ മുളച്ച് വരികയാണ് കേട്ടോ. അതവിടെ നിന്ന് മാറ്റി കുഴിച്ചിടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ അവിടെ ഇങ്ങനെ തെഴുത്ത് തെഴുത്ത് വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഒരു വാഴയുടെ തൈ, വാഴക്കന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഏട്ടൻ കുഴിച്ചിടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് ഞാൻ വൈകുന്നേരമാണ് എടുക്കുന്നത് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും മുറ്റത്ത് ഇറങ്ങിയിട്ടുള്ളതൊക്കെ വൈകുന്നേരമാണ്. അത് ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് ആദ്യം വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ അതേ ഈ ചെടികളുടെ ചട്ടിയിലൊക്കെ മണ്ണ് ഉറച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ മണ്ണൊക്കെ ഇനി നമുക്ക് ചെടിച്ചട്ടിയിൽ നിന്ന് ചെടിയൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം വീണ്ടും മണ്ണ് നിറച്ചിട്ട് വേണം നമുക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. ചെടികളൊക്കെ ശുഷ്കിച്ച് ശുഷ്കിച്ച് വരുന്നുണ്ട്, പച്ചപ്പൊന്നും കാണാനില്ല. ഇത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട സ്ഥലത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ടാവണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മഴയും കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് കുറവായിരിക്കുമല്ലോ, അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മണ്ണൊക്കെ മാറ്റി തട്ടിക്കളഞ്ഞ് പുതിയ മണ്ണൊക്കെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് വളരുമ്പോഴേക്ക് പത്തണിമുല്ലൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് ഞാനൊരു ഇഞ്ചി കൊണ്ടുവന്നൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ ഇഞ്ചിയൊക്കെ നമ്മൾ മുകളിലുള്ള തൊടിയിലാണുള്ളത് കേട്ടോ, ഇഞ്ചി മഞ്ഞളൊക്കെ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ലേ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെ, അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു ഇഞ്ചി ഞാൻ വേഗം ഇവിടെ ചട്ടിയിൽ ചട്ടി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വേഗം ഒരു ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടുണ്ടായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ മഞ്ഞൾ വെക്കണം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ മഞ്ഞളൊക്കെ മുകളിലെ തൊടിയിലാണ് കേട്ടോ. അത് കിട്ടിയിട്ടില്ല. ഇനി അത് കിട്ടിയിട്ട് വേണം നമുക്കിവിടെ താഴത്തൊന്ന് നട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടായിരുന്നു താഴത്തുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇന്ന് നന്നാക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കാതെ
അങ്ങനെ വിട്ടുപോയി, കേട് വന്ന് പോയി. അങ്ങനെ ആയതാണ് കേട്ടോ. വീണ്ടും തെഴുക്കണതൊന്നും കാണാനില്ലേ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ഇവിടെ കാട് വെട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അത് വെട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഇലകളും കാട് വെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടിടാൻ വേണ്ടി പോണ സമയത്തെ വീഴില്ലേ, അങ്ങനെ ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു മുറ്റത്തൊക്കെ കേട്ടോ. അപ്പം അത് പിന്നെ അതുപോലെ തന്നെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ കുറേ ഉണ്ട് അടിച്ചു വാരാൻ. അതുകൊണ്ട് എന്താ പറയുക, ഇട്ട് വയ്ക്കാൻ അങ്ങനെ തോന്നണില്ല കേട്ടോ. അടിച്ചു വാരാതിരിക്കാൻ തോന്നണില്ലേ. നമ്മൾ നോർമലാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കടലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പം വയ്യാത്ത എനിക്ക് കുറച്ചും കൂടി പണി ഉണ്ടാക്കി തന്ന പോലെയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇത് അതൊക്കെ ഏതായാലും ഒന്ന് അടിച്ചു വാരിട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ അപ്പൂസോട് ടി വി കാണുന്നുണ്ട് കേട്ടോ. മനു നിന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളും ടി വി കാണാൻ കേട്ടോ, ഒന്ന് ശാസ്ത്രമേളയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ അതിനൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവൻ സ്പോർട്സിനും കൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അന്ന് അവൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ സ്പോർട്സ് നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയാണെങ്കിൽ നടക്കില്ല, അപ്പോൾ ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ശാസ്ത്രമേള ആയതുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തായാലും പോണില്ല, ഒന്നിനു കൂടുന്നു ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേഗം, എനിക്കറിയാം എന്താണ്, കുറച്ചങ്ങോട് കഴിയുമ്പോഴേക്ക് വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വയ്യായക ഇങ്ങനെ കൂടി കൂടി വരും കേട്ടോ. അപ്പോഴേക്ക് ഞാൻ വേഗം അലക്കാനൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കുറച്ചൊക്കെ എടുത്തുകൊണ്ട് അലക്കി, മുഴുവനായിട്ട് അലക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ എടുത്ത് അലക്കി കേട്ടോ. പിന്നെ അതിന് ശേഷം വേഗം അടുക്കളയൊക്കെ നന്നാക്കി ഇടാന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചിട്ടായാലും കുറേ പണിക്ക് നിൽക്കണ്ട, കഴിച്ചിട്ട് അങ്ങ് വേഗം അത് കഴുകി വെച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഓരോന്നും ഇങ്ങനെ തീർത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പണികളും കൂടെ ഒന്ന് തീർത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ചായയൊക്കെ ഉണ്ടാക്കി പാലൊക്കെ കാച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.